ഗായ്സ് വെൽക്കം ബാക്ക്. ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിന്നക്കനാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്ട. ഇപ്പോൾ നിലവിലുള്ളത് ചിന്നക്കനാലിൻ്റെ കാടിൻ്റെ ഉള്ളിലാണ്. ഈ കാടിൻ്റെ ഉള്ളിൽ ചെറിയൊരു റിസോർട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ആ റിസോർട്ടിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ചെറിയൊരു കാഴ്ചയാണ് നമ്മളിന്ന് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നത്. നല്ല റിസോർട്ടായിട്ടുള്ളൊരു വ്യൂ ഒക്കെ ഉണ്ട്. നമുക്ക് ഇതിനിടയിൽ കുറച്ച് പ്ലാനിംഗ് ഒക്കെ നമ്മൾ തെറ്റിപ്പോയേട്ടാ. നമ്മൾ ഉദ്ദേശിച്ച ലെവലിലൊന്നും നമുക്കും എത്താൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ആ ഒരു വ്യൂവിലേക്ക് നമുക്ക് എത്ര പെട്ടെന്നല്ലേ പോവാം. അപ്പോൾ നമുക്ക് ആ ഒരു കാഴ്ചയിലേക്ക് നിങ്ങളെ കൊണ്ടൊക്കെ പോവുകയാണ്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം. നമ്മളൊക്കെ ഈ ഒരു സീസണിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു ക്ലൈമറ്റിൽ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ക്ലൈമറ്റൊക്കെ ഏകദേശം കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം വെച്ചാൽ ഡിസംബർ കാറ്റഗറി ഒക്കെ ആകുമ്പോഴേക്കും എല്ലായിടത്തും നമ്മുടെ ഇവിടെ ഈ പറഞ്ഞ മലമ്പ്രദേശങ്ങളിലൊക്കെ ഈ മഞ്ഞ് വീഴ്ച അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജനുവരി ഫെബ്രുവരി ആ റേഞ്ചിലൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് മാക്സിമം കുറഞ്ഞുകൊണ്ടിരിക്കും. ഇത് വേണ്ട, നല്ലൊരു വ്യൂ ആണ് ഇവിടെയൊക്കെ വരുന്നത്. നമ്മളിപ്പോൾ സമയം ഏകദേശം ഒരു 7 മണി റേഞ്ചിലൊക്കെ ആയിട്ടാ. നമ്മൾ വേറെ കാര്യങ്ങളൊക്കെയാണ് പ്ലാൻ ചെയ്ത് ഇന്നലെ മോർണിംഗ് ആയിട്ടുള്ള രീതിയിലൊന്ന് കാണിച്ചു തരാമെന്നൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷേ അന്യായ തണുപ്പായിരുന്നു, എത്തിയപ്പോൾ സമയം വൈകിപ്പോയി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ആ ഒരു വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. എന്നാലും ഇവിടുത്തെ ഫോഗൊന്നും ഇവിടെ ഒന്നും പോയിട്ടില്ല. ഇത് വേണ്ട, അന്യായ മലയാണ്. എന്തൊരു നല്ല പച്ചപ്പുണ്ട്, ഒരു രക്ഷയില്ലാത്ത പച്ചപ്പ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ വ്യൂ എന്ന് പറയുന്നത് കേട്ടോ. കാണിച്ചു തരാം. ചമരെ ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ ആണ്ടാ നമ്മുടെ ഈ പറയുന്ന ചിന്നക്കനാലിൽ ഈ പറയുന്ന സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത്. ഇത് കണ്ട, എൻ്റെ പൊന്നളി, രക്ഷയില്ലാട്ടാ. ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ ആണ് എനിക്ക് ഇപ്പോൾ ഈ ഒരു ടൈമിൽ എനിക്ക് കിട്ടിയത്. ഇത് കണ്ട മേഘങ്ങൾ, ഈ കാണുന്നതൊക്കെ മഞ്ഞാണ് കണ്ട. രക്ഷയില്ല, നല്ല ആഴുണ്ടോട്ടാ. ചിന്നക്കനാലിലെ ഈ ഒരു സ്ഥലം അറിയപ്പെടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാപ്പ് റോഡ് എന്ന് പറയുന്ന സ്ഥലമാണ് ഈ പറയുന്നത്. ഇവിടെ ഓൾറെഡി ഈ പറയുന്ന കുറച്ച് വഴിയൊക്കെ ശരിയാക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവിടെ ശരിക്കും ഒരു വഴി പോലെ ക്രിയേറ്റ് ചെയ്ത് വണ്ടികൾക്കൊക്കെ പോകാനായിട്ട് ഉള്ളൊരു ക്ലിയറിങ് ഇവിടെ ചെയ്യുന്നുണ്ട്. ഞാനപ്പോൾ ഈ ഒരു വ്യൂ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഈ രാവിലെ ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് പോകുന്നത്. ഇനി സമയം പോയി കഴിഞ്ഞാൽ ഈ ഒരു വ്യൂ നമുക്ക് നഷ്ടമാവും. കണ്ട, ഓരോ മഞ്ഞുകളെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങളെ ഞങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. അതാണ് പെട്ടെന്ന് തന്നെ ഓടിപ്പോകുന്നത്, അധികം കൂടുതൽ സംസാരിക്കാനും പറ്റില്ല. കാര്യങ്ങളൊക്കെ ഇല്ല. ഇപ്പോൾ ഓഫ് റോഡാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. നമുക്ക് ഓഫ് റോഡ് ബേസിലൊരു റൈഡൊക്കെ ചെയ്ത് നമുക്കിവിടെ എത്താം. ഇപ്പം ഞാനിപ്പോൾ നിലവിൽ ഈ ഗ്യാപ്പ് റോഡിൻ്റെ ഇതാണ്, ഈ ഗ്യാപ്പ് റോഡ് എൻഡ് കഴിഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് വഴി തീർന്നിട്ടില്ല, ഞങ്ങൾ പോകാനുണ്ട്. അപ്പം അവിടെ നിന്ന് മെയിൻ റോഡ് വരുന്നുണ്ട്, പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ റോഡ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സൺഡേയിലേക്ക് ചിന്നക്കനാലിൻ്റെ കാഴ്ചകൾ അവസാനിച്ചുള്ള ഇനിയിപ്പോൾ നമുക്ക് പോകാനുള്ളത് നമ്മൾ ഇന്നലെ വന്ന റിസോർട്ടിൻ്റെ കുറച്ച് കാഴ്ചകളുണ്ട്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോവാം. അപ്പോൾ നിലവിൽ കണ്ട ഈ പാറയെ കണ്ടില്ലേ, ഈ പാറയിലൊക്കെ അറിയപ്പെടുന്ന ശൂലം പാറ എന്നൊക്കെയാണ് ഞാനിവിടെ അറിയാൻ കഴിഞ്ഞത്. ഇവിടെ പോയാൽ ചേട്ടന്മാരൊക്കെ പറഞ്ഞാണ് ഇത് അങ്ങനെയാണെന്നുള്ള കാര്യം. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് കാടുകളാണ്. ഇപ്പോൾ കാടുകൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇവിടുന്ന് നമ്മൾ കുറച്ചങ്ങോട്ട് ദൂരത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെയിൻ റോഡ് വരും. ആ മെയിൻ റോഡിൽ നിന്നൊരു രണ്ട്
മണിക്കൂർ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ബൈസൺ വാലി എന്ന് പറയുന്ന ഒരു കാടുകൾ നമുക്ക് കാണാൻ പറ്റും. ഈ ബൈസൺ വാലി എന്ന കാടുകളിൽ കൂടി നടന്ന് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി വ്യൂ ഉണ്ട് അവിടെ. പക്ഷേ ഞാൻ ഇന്ന് അങ്ങാടേക്കല്ല നമ്മൾ പോകാൻ പ്ലാൻ ഇട്ടേക്കണം, വേറെ സ്ഥലത്തേക്കാണ്. അത് ഞാൻ വേറെ ദിവസം വേറെ ബ്ലോഗിനകത്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത കാഴ്ചയായിട്ടുള്ള നമ്മുടെ റിസോർട്ടിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ഇത് ഡിഫിക്കൽട്ടായ പണി എന്ന് വെച്ചാൽ ഇവിടെ വണ്ടി വണ്ടി കയറ്റാം. ഓഫ് റോഡാണ്, റോഡൊന്നും ആയിട്ടില്ല. ഓഫ് റോഡ് ബേസിലായിട്ടാണ് നമുക്ക് കയറാൻ പറ്റുള്ളൂ. നിങ്ങളൊന്നും കാറ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്നും വരാറില്ല. ജീപ്പ് നിസാൻ അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് നമുക്ക് കൂടുതൽ, അങ്ങനെയുള്ള വണ്ടികളാണ് കൂടുതലും നമ്മുടെ ഇവിടങ്ങളിൽ ഈ വഴി കൂടെ വരാറ്. പറയുന്ന റിസോർട്ടാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തിരുന്ന സ്ഥലം. ഒരു അടിപൊളി റിസോർട്ടാണിത്, രക്ഷയില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു ഈ ഒരു റിസോർട്ട്. അതിനുള്ള കാരണങ്ങൾ ഞാൻ കാണിച്ചു തരാം എന്താണെന്നൊക്കെ ഉള്ളത്. നല്ലൊരു അടിപൊളി വ്യൂ ഉണ്ട് ഇവിടെ. ആ ഒരു വ്യൂ ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ ഉണ്ട്. അത് രാവിലെ ടൈമിലാണ് നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളാ വന്ന ടൈമിൽ വന്നപ്പോഴേക്കും നമ്മളിപ്പോൾ ഈ പറഞ്ഞ ക്യാമറയും കാര്യങ്ങളൊന്നും നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് ടൈം ഉണ്ടായിരുന്നില്ല. വന്ന ടൈമിൽ അങ്ങനത്തെ ടൈമിലാണ് ഞങ്ങളിവിടെ എത്തിയത്. അപ്പോൾ ഈ ഒരു വ്യൂ അടിപൊളിയാണ് രാവിലെ. അതും ബ്ലോഗിനകത്ത് നേരത്തെ വന്നാൽ കേട്ടോ, നേരത്തെ ഫസ്റ്റ് ബ്ലോഗിനകത്തൊക്കെ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതാണ് നമ്മുടെ സനൂപ്. ഓക്കെ, നമ്മൾ എത്ര പേരുണ്ട് അവിടെ സനൂപ്? അഞ്ചുപേരുണ്ട്. അഞ്ചുപേരുണ്ടായിട്ട് എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല. എന്ന് വെച്ചാൽ ഇവിടെ വന്നപ്പോൾ തന്നെ നല്ല തണുപ്പായിരുന്നു. ഈ ഒരു കാഴ്ചയൊക്കെ ഒടിയോ മിസ്സായി. ഈ ഒരു ടൈമിൽ വന്നെങ്കിലാണ് നമുക്ക് ആ കളറ് അത് തന്നെ തീർച്ചയായിട്ടും നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു കേട്ടോ നമുക്ക് ഇവിടെ വന്നപ്പോൾ കിട്ടിയത്. അപ്പം ഞങ്ങൾ വന്നപ്പോൾ ഏകദേശം 6 എത്ര മണിയാടാ? 5 മണിയാ. 5 മണിയൊക്കെ അല്ലേ? ആ അവിടെ ആ സമയത്ത് നല്ല തണുപ്പായിരുന്നു കേട്ടോ, ഒരു രക്ഷയുണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ ഒരുപാട് കോടയൊന്നും കണ്ടില്ല. പക്ഷേ നല്ലൊരു വ്യൂ ആണ് എനിക്ക് വ്യൂ ഒരു സൈഡിൽ വന്നിട്ട് നമുക്ക് കിട്ടിയല്ലേ. രക്ഷയിലായിരുന്നു, നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റിയായിരുന്നു. എൻ്റെ പൊന്നോ ഈ ഒരു വ്യൂ വേണ്ട, നല്ലൊരു വ്യൂ അല്ലേ? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടോ ഈ ഒരു വ്യൂ. അങ്ങനൊരു സംഭവം നമ്മുടെ ഈ പറയുന്ന വിൻ്റർ ഗാർഡൻ നമുക്ക് ഒരുക്കി തരുന്നുണ്ടോ, എനിക്കിഷ്ടപ്പെട്ട്. നല്ലൊരു ക്ലൈമറ്റിൽ ആയിരിക്കും വരയുന്നുണ്ടെങ്കിൽ, അതായത് ആ എന്താ പറയുക, ഈ ഒരു ടൈം ഡിസംബറൊക്കെ മാസത്തിലൊക്കെ ഒരു വരയുന്നുണ്ടെങ്കിൽ പൊളി മൂടാണ് കേട്ടോ ഈ ഒരു സ്ഥലം. ഒരു രക്ഷയില്ല. അത്രല്ല, ഞാൻ ഇവിടുത്തെ റൂമുകൾ കാണിച്ചു തരാം.
ഒരു വ്യൂസ് ഒക്കെ കാണാൻ പറ്റും. അപ്പൊ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. രാവിലെ തന്നെ അവിടെ നിന്ന് ഒരു വ്യൂ വന്നത് ഇതൊക്കെ കണ്ടോടാ എനിക്ക് പൊളി മൂടായിരുന്നു. നല്ല ഫെസിലിറ്റി ഒക്കെ ഉണ്ടാക്കാം, നല്ല ബാത്റൂം, അടിപൊളി ബാത്റൂമാണ്, അടിപൊളി ബാത്റൂമാണ്. നല്ലൊരു അടിപൊളി വ്യൂ ആണ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തേക്കാം. ഇത് കണ്ട ഈ ഒരു സംഭവമാണ് നമുക്കിവിടെ വരുമ്പോൾ വായ തുറക്കുമ്പോൾ തന്നെ കാണും. അപ്പോൾ ഇതാണ് ഇവരുടെ റിസപ്ഷൻ. അടിപൊളി നീറ്റാണ് കേട്ടോ, നല്ല രസമുണ്ട്, നല്ല ഒരു സൈലൻറ്റ് മൂഡാണ് മൊത്തത്തിൽ. അപ്പം നമ്മൾ ഈ വണ്ടിയിലാണ് പോകുന്നത് അവിടെ വെളുപ്പിന്. ഏകദേശം 5 മണി ആയപ്പോഴാണ് കേട്ടോ നമ്മളിവിടെ എത്തിയത്. പക്ഷേ ഭയങ്കര ക്ഷീണം ക്ഷീണം എന്ന് വെച്ചാൽ നല്ല രാത്രി ഒരു 1 മണി 6 റേഞ്ചിലൊക്കെയാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ അതിൻ്റേതായ ഒരു ഉറക്കച്ചതവ് അതെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് നേരം ഒന്ന് മയങ്ങി, അപ്പോൾ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ ഇച്ചിരി ടൈം വൈകി. പിന്നെയുള്ള വ്യൂ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, ഈ ഒരു വ്യൂ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതൊക്കെ നൈറ്റിലാണ് അടിപൊളി കേട്ടോ. നമുക്ക് എന്തായാലും നൈറ്റ് ഒന്നുണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ ഈ വ്യൂ കാണിച്ചു തരാം. പക്ഷേ എന്നാലും ഞാൻ ഈ പറയുന്ന വ്യൂവിനെ കുറിച്ചാണ് പറയുന്നത്. ഇതെങ്ങനെയുണ്ട്? അടിപൊളി തണലൊക്കെ ഉണ്ട് നമുക്ക്. ഒരു നമുക്കൊന്ന് നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരുപാട് നല്ലൊരു ഫ്രഷ്നെസ്. എന്നാലും കുറച്ചുകൂടി നമുക്ക് മുന്നോട്ട് പോയി നോക്കാം എങ്ങനെയുണ്ട് നോക്കാം. പിന്നെ എനിക്ക് ഈ പറയുന്ന പാറ ഉണ്ട, ഈ പാറ ഉള്ളൊരു ഓൾറെഡി വരി കട്ട് ചെയ്തിട്ടൊക്കെയാണ് തോന്നുന്നു ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഈ ഒരു ഏരിയ വൈസിലാക്കി എന്നുണ്ട്. പിന്നെ ചെറുതായിട്ടൊരു സ്റ്റേജ് പോലെയൊക്കെ ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബാക്കോട്ട് കഴിഞ്ഞ് നമുക്ക് കണ്ട സ്റ്റേജ് പോലെ ഇപ്പോൾ നമുക്ക് അതിനകത്ത് കയറി നമുക്കൊരു ചില്ല ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ സ്റ്റേജ് ചെറിയൊരു രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കണ്ട. ഒരു രക്ഷയില്ലാത്ത വ്യൂ കണ്ട. അപ്പം ഇതാണ് നമ്മുടെ ഇവിടുത്തെ വ്യൂ കിട്ടുമെന്ന് പറയുന്നത്. പിന്നെ കുറച്ചുകൂടെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് നല്ല വ്യൂ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ? സർവീസും നല്ല വളരെ നല്ല സർവീസും കാര്യങ്ങളും എല്ലാം വളരെ മനോഹരമായിട്ടുള്ള ആ പൈസക്ക് പറ്റിയ പൈസക്ക് പറ്റിയ സ്ഥലം ഒരു നല്ല ഒരു കുഴപ്പമില്ലാത്ത കാര്യം. ആരായാലും ഈ പറഞ്ഞതുപോലെ വന്നാലും നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാം, എൻജോയ് ചെയ്തിട്ട് പോവാം അല്ലേ. എൻജോയ് ചെയ്ത് പോവാൻ പറ്റും.
മൂന്നാർ ടൗണൊക്കെ കഴിഞ്ഞ് മൂന്നാർ ടൗർ ഇപ്പോൾ കാണിച്ചില്ലായിരുന്നു കേട്ടോ. കാണിച്ച് എല്ലാവരും കാണുന്നൊരു സ്ഥലമാണ്, ഭയങ്കര ക്രൗഡായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഒരു മാട്ടുപ്പെട്ടിയിലെത്തി. മാട്ടുപ്പെട്ടിയിൽ പിന്നെ വരുന്ന സമയത്ത് ഈ പറയുന്ന ലേക്കിൻ്റെ ഈ സ്ഥലം എനിക്ക് വളരെ ഇഷ്ടമാണ്. സ്ഥലം പൊളി മൂഡാണ് ഇവിടെ എന്ന് വെച്ചാൽ വന്ന ടൈം കറക്റ്റല്ല, നമ്മളൊരു മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് ടൈമിലൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഈ വ്യൂ ഒക്കെ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് ഇത് കാണാൻ. അത് അടിപൊളിയാണ് കാണാനായിട്ട്. ഇവിടെ പിന്നെ നമുക്കുള്ള പ്രധാനമായിട്ടൊരു സംഭവം എന്ന് വെച്ചാൽ ബോട്ടിംഗ് ആണ്. ബോട്ടിങ്ങിൽ ഏറ്റവും നല്ല രീതിയിലുള്ള സ്ഥലമാണ് ഇത്. ഒരുപാട് കാലം കാണാനുണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. പിന്നെ ഒരുപാട് ഫോട്ടോസുകൾ എടുക്കാൻ പറ്റിയൊരു പ്ലേസാണ് ഈ പറയുന്ന മാട്ടുപ്പെട്ടിയിലുള്ള ഈ ലേക്കിൻ്റെ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വന്ന സമയത്ത് ദേവികുളം ആ റേഞ്ചിൽ കൂടിയാണ് നമ്മൾ വന്നത്. വന്ന റൂട്ട് അടിപൊളി റൂട്ടാണ്, കാരണം വെച്ചാൽ അടിപൊളി റോഡായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കയറി വന്നപ്പോഴേക്കും ഭയങ്കര ബോറിംഗ് ആയിരുന്നു റോഡ്. പിന്നെ അവിടെ നിന്ന് ആണ് ഞങ്ങൾ ചായ കുടിച്ചു. മൂന്നാർ ടൗണിൽ ചെന്നപ്പോഴാണ് ചായ കുടിച്ച് ഇറങ്ങിയത്. ഭയങ്കര ക്രൗഡായതുകൊണ്ട് എനിക്ക് അധികം കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഇവിടെ വന്നിട്ട് നമുക്ക് ഈ ലൈക്കൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് നമ്മളിവിടെ വന്നത്. മഞ്ഞ് മേഘങ്ങൾ വന്നിരിക്കുന്നുണ്ടേട്ടാ ചെറുതായിട്ട്, ആ ഒരു ചെറിയൊരു മൂടലൊക്കെ ഉണ്ട് മൊത്തത്തിൽ. ഇച്ചിരി വൈകി ഇപ്പോൾ ഉച്ചയായിപ്പോൾ വന്നപ്പോൾ എന്നാലും ഒരു 12:30 1 മണിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു റേഞ്ചിലാണ് നമുക്ക് ഇവിടുത്തെ വ്യൂ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം ഈവനിങ് ഈ പറയുന്ന മോർണിംഗ് ബെസ്റ്റ് ടൈമാണ്. ആ ടൈമിൽ വന്നു കഴിഞ്ഞാൽ പക്കാ വ്യൂ ഒക്കെ നമുക്ക് വന്നിട്ട് കാണാൻ പറ്റും. അപ്പം നമ്മളിപ്പോൾ യുക്കാലി മരങ്ങളുടെ ഇടയിൽ കൂടിയൊക്കെ നമ്മുടെ അങ്ങാടേക്ക് പോവുകയാണ്. ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്നൊക്കെ മൊത്തം യുക്കാലി മരങ്ങളുടെ സ്ഥലങ്ങളാണ്. ഇതുണ്ട് നല്ല രസമില്ല കാണാനായിട്ട്, പൊളി മൂടാണ് കാണാനായിട്ട്. എന്തായാലും നമുക്കൊന്ന് കുറച്ചും കൂടി ഫ്രണ്ടോട്ടും കൂടി ഒന്ന് പോയി നോക്കാം. ഓക്കെ, പച്ച കളർ വെള്ളമുള്ളത് മൊത്തത്തിൽ കാണുന്നു. ആളുകളൊക്കെ വന്നോണിട്ടുണ്ട് കേട്ടോ. അപ്പുറത്ത് നമുക്ക് എക്സോ പോയിന്റ് എന്നൊരു സ്ഥലമുണ്ട്. നമ്മളിവിടുന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എക്സോ പോയി. അപ്പൊ അതുകൊണ്ട് ഇവിടെ എല്ലാ ആൾക്കാരും വരുമ്പോൾ ഭയങ്കര കണ്ണൻദേവൻ്റെ ഫാക്ടറിയിലടുത്താണ് നിർത്തിയിട്ടാ. ചെറിയൊരു പർച്ചേസിങ് ഉണ്ട് നമ്മുടെ ഈ ഇതൊക്കെ കണ്ണൻദേവൻ്റെ ബേസിലായിട്ടുള്ള സ്ഥലങ്ങളാണ് മൊത്തത്തിലുള്ളത്. മൊത്തം ഈ പറഞ്ഞ തേയില കൃഷികളാണ് മൊത്തത്തിൽ. അവിടെയൊക്കെ കുറേയൊക്കെ നടണുണ്ട് കേട്ടോ. ഈ ഫാക്ടറിയാണ്, ഇപ്പോൾ ഫാക്ടറിയിൽ വേണമെങ്കിൽ നമുക്ക് വിസിറ്റ് ചെയ്യാം. അതിന് ചെറിയൊരു ടോക്കണൊക്കെ എടുക്കണം. ഇവിടെയാണ് ടോക്കൺ എടുക്കുന്ന കൗണ്ടർ. ഞാനിപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നില്ല, ഞാനിപ്പോൾ ചെറിയൊരു പർച്ചേസിങ് ആയിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഫ്ലേവേഴ്സ് വന്നിട്ടുണ്ട് ഇവിടെ പുതിയതായിട്ട് വന്ന ഫ്ലേവേഴ്സിൽ നിന്ന് പരിചയപ്പെടണം. അത്രയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ അട്ടിമാലിയിൽ എത്തിയേക്കുന്നത്. അപ്പോൾ അട്ടിമാലിയിൽ ഫുഡ് കഴിക്കാനായിട്ടാണ് കരുതിയത്. പന്നപൂർണയിൽ ചെറിയൊരു മസാല ദോശയൊക്കെ ഓർഡർ ചെയ്തിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ, ഈ ആഴ്ചത്തെ വീഡിയോ നമ്മളിവിടെ നിർത്തിയാണ്. വീണ്ടും അടുത്ത ആഴ്ച കാണുന്നതായിരിക്കും. ബൈ.